हलो फ्रेंड्स वेलकम टू टेस्टी करी इन यानिवे वाले ट्रडीषन और स्वीट तरीवट तरीवट आदि साधन वे मेन वे रव पंसार तेन अब वीडियो नमुक कड़क आदमी और पान अड़पू अब चूड़ा रू स्पू बटरीटत बटर पेर नाण उपयोग बटर मेल्ट वह याद रु कपड़ू आव आ बटर नाइट ना मिक्सण ग्यास या मीडियम फ्लैम अब बटर रवेल ना मिक्स वह अल्प या कप तेट अब ना मिक्स തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തു വന്നപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു 4-5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കണം തീ കൂട്ടി വെക്കരുത് കരിയാൻ പാടില്ല ബ്രൗൺ കളറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി ബ്രൗൺ കളറിലാക്കി എടുക്കാം ഞാൻ അങ്ങനെ അത്രയും ബ്രൗൺ കളറിലോട്ട് എടുത്തില്ല കണ്ടിന്യൂസ് അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ ഒരു 5 മിനിറ്റോളം ഞാൻ ഇളക്കി അപ്പോഴേക്കും അതിന്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോഴേക്കും ഞാൻ ഒരു കപ്പ് താഴെ ഒരു കപ്പ് തികച്ച് എടുത്തില്ല പഞ്ചസാര ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം പഞ്ചസാര ഇടുന്ന കൂട്ടത്തില ഏലക്ക പൊടിയൂടെ ഇടുന്നുണ്ട് പഞ്ചസാര ഇങ്ങനെ ഇടുന്നതിന് പകരം പഞ്ചസാര പാനി നൂൽപരുവത്തിലാക്കി എടുത്തിട്ട് കുറച്ച് ഈ റവയുടെ കൂട്ടിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ഒരു 5-8 മിനിറ്റോളം ഞാൻ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ ഇളക്കി കൊണ്ട് വരുമ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്ത് നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കാനായിട്ട് ഒരു ചെറിയൊരു പ്രയാസം പോലെ വരും അതാണ് അതിന്റെ പരിവം പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നതാണ് അത് ആ സമയത്ത് നമുക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് കണ്ടിന്യൂസ് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കല്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക തിളപ്പിച്ച് ആറി ചെറിയ ചൂട് പരുവത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അത് അതിനകത്ത് ഒഴിച്ച് എല്ലായിടത്തും മിക്സ് ചെയ്ത് എടുത്തു എന്നിട്ട് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ സേവനാഴിയുടെ അതിനകത്ത് നമ്മൾ 3-4 സ്പൂൺ ഇട്ട് സെറ്റ് ചെയ്ത് എടുക്കണം
സേവനത്തിൻ്റെ അടിഭാഗം ഊരാൻ പറ്റുന്ന ടൈപ്പാണെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും. എൻ്റെ അങ്ങനത്തെ ആയിരുന്നില്ല, എന്നാലും കുറച്ച് ശ്രദ്ധിച്ച് നന്നായിട്ട് എടുക്കാൻ പറ്റി. അത് പൊട്ടാതെ വേണം എടുക്കാൻ. അപ്പോൾ ആദ്യം സേവന അരിയിലോട്ട് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ആ റവ മിക്സ് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മുടെ സേവന അരിയുടെ ആ തിരിക്കുന്ന അത് അതിലോട്ട് ഇറക്കി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കൈകൊണ്ട് പെതുക്കെ ഒന്ന് തട്ടി മേലോട്ട് എടുത്ത് എടുക്കുമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.